ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അച്ചിങ്ങ പയർ കൊണ്ടൊരു തീയലിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. ഇനി നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ആദ്യം തന്നെ ഞാൻ ഇൻഗ്രീഡിയൻസ് പറയാം. അച്ചിങ്ങ പയർ അല്ലെങ്കിൽ വള്ളിപ്പയർ അരിഞ്ഞത്, ഒരു ചെറിയ സവാള അരിഞ്ഞത്, ഒരു പച്ചമുളക്, രണ്ട് വറ്റൽ മുളക്, മൂന്ന് ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പില, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പുളിവെള്ളം, ഒരു കപ്പ് തേങ്ങ, കടുക്, വെളിച്ചെണ്ണ, ഇത്രയാണ് ആവശ്യമുള്ള സാധനങ്ങൾ. ഇനി തേങ്ങ വറുത്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിൽ വയ്ക്കാം. പാൻ ചൂടാനു ശേഷം ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു മിനിറ്റ് ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് മൂന്ന് ചെറിയുള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങ ബ്രൗൺ കളർ ആകുന്ന വരെ ഇളക്കി കൊടുക്കണം. അതുപോലെ തന്നെ ഫ്ലെയിം കൂട്ടി വയ്ക്കരുത്, കരിഞ്ഞു പോകും. ഇപ്പോൾ തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/2 teaspoon മുളക് പൊടി, 1 teaspoon മല്ലിപ്പൊടി, 1/4 teaspoon മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ച് ഒന്ന് അടിച്ചെടുക്കാം. പുളി ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് വേണം ഒഴിക്കാൻ. ഇനി ഒരു കറിച്ചട്ടി അടുപ്പിൽ വയ്ക്കാം. കറിച്ചട്ടി ചൂടാനു ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് 1/2 teaspoon കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിനു ശേഷം ഇതിലേക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അച്ചിങ്ങ പയർ അരിഞ്ഞതും 1 medium size സവാള അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ഇളക്കി കൊടുക്കാം. ഇത് നല്ലപോലെ വാടുന്ന വരെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇത് നല്ലപോലെ വാടി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ച വറുത്ത തേങ്ങയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മൂടി വയ്ക്കാം. എന്നിട്ട് ഇത് തിളച്ചൊന്ന് കുറുകി വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അച്ചിങ്ങ പയർ തീയൽ റെഡിയായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടനും ബെൽ ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ.